ഇവിടെ ശ്രീ എൻ ശ്രീമാർ, അതായത് ഈ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിലെ പല തീരുമാനങ്ങളെയും വളരെ കൃത്യമായി സ്വാധീനിക്കാനൊക്കെ കഴിയുന്ന തരത്തിൽ വളരെ ശക്തമായൊരു രണ്ടാമത്തെ ഘടകകക്ഷിയാണ് യു ഡി എഫിനുള്ളിൽ ലീഗ്, മുസ്ലിം ലീഗ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയാൽ കെ സുധാകരനോട് അവർക്ക് വളരെ ശക്തമായ അതൃപ്തി നിലനിൽക്കുന്നൊരു സാഹചര്യം. നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ശശി തരൂരുമായി ഏറ്റവും മികച്ച ഒരു വ്യക്തിബന്ധം ആ നേതാക്കളൊക്കെ തുടർന്നു പോരുകയുമാണ്. ആ സൗഹൃദത്തെയും ബന്ധത്തെയും അവർക്കേറ്റവും സ്വീകാര്യനായിട്ടുള്ള കോൺഗ്രസിലെ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട നേതാവായി തരൂരിന് മാറ്റാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റാരേക്കാളും. അതിന് ഈ കൂടിക്കാഴ്ച കുറെ കൂടി ബലം പകരും. അതാണ് അതിന്റെ മറ്റൊരു രാഷ്ട്രീയം. ശരത്തെ വെറുതെ മുസ്ലിം ലീഗിനെ ഒന്ന് ഇതിലേക്ക് വലിച്ചഴക്കണ്ട. അല്ല, ഞാൻ പറയട്ടെ, കോൺഗ്രസ് നേതാക്കളുടെ സ്വഭാവം അറിഞ്ഞൂടെ? അതായത് കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് ഓരോ വ്യക്തിയും അവരവരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ വഴികളും തേടും. ശശി തരൂര് ഇപ്പോൾ സജീവമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പറയാം എല്ലാം പറഞ്ഞു തരാം. അതായത് കോൺഗ്രസ് രാഷ്ട്രീയ ഒരു ഒളിച്ചു അതായത് അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരെ സംബന്ധിച്ച് അവരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ശശി തരൂര് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ നേരിട്ട ഒരു ആക്ഷേപം അദ്ദേഹത്തിന്റെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നാടിമിടിപ്പ് അറിയുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള അല്ല പരാജയപ്പെട്ടു എന്നല്ല അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു അവിടെ ഒരു പരിചയക്കുറവുണ്ടായിരുന്നു. അത് വളരെ അധികം അദ്ദേഹത്തെ തന്നെ അത് അദ്ദേഹത്തെ പോലെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ പലരും അത് അതൊരു ന്യൂനതയായിട്ടൊക്കെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു കാണും കേരള രാഷ്ട്രീയത്തിലാണല്ലോ അദ്ദേഹം നിൽക്കുന്നത്, അപ്പൊ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടൊരു ഒരു അടിസ്ഥാന മറ്റേ തലത്തിൽ നിന്നും ഒരു പരിചയം ഊട്ടി ഉറപ്പിച്ച് അവരുടെ മുഖപരിചയമൊക്കെ ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് വരിക എന്നൊരു നേതാവ് തീരുമാനിച്ചാൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഇങ്ങനത്തെ പ്രതിഭകളെയൊക്കെ നമ്മൾ ഇങ്ങനെ നാളെ പുറത്താകും എന്നൊക്കെ ശ്രീലാലിനെ പോലെ ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നത് പഴയ കാലത്ത് സോമനാഥ് ചാറ്റർജി എന്ന CPM നേതാവ് ലോക്സഭാ സ്പീക്കർ ആയതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായ അനുഭവം വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഒന്നും ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്ന് ശശി തരുന്നത് ഉണ്ടാവില്ല. ഈ പറയുന്ന ഞാനടക്കം ശശി തരൂരിനെ സംബന്ധിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു നേതാവെന്ന ഈ പൈറ്റ് പേപ്പറുടെ പിന്നാലെ പോകുന്ന പോലെ അങ്ങനെ പോകുന്നവരല്ല. ശശി തരൂരിനെ അവർ ഉൾക്കൊള്ളും. അവർ KPCCയുടെ അവർക്ക് എല്ലാ കോൺഗ്രസ്സുകാർക്കും ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കൂ. ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നേതാക്കളെ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്, ഏത് ഈ ബ്ലോക്ക് തല മണ്ഡലം തല നേതാക്കൾക്കുള്ളത്. അവർ അവരുടെ മനസ്സിലൊക്കെ ഗ്രൂപ്പുണ്ട്. പക്ഷെ ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഐ ഗ്രൂപ്പുകാരൻ ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെ അംഗീകരിക്കും, അതുപോലെ എ ഗ്രൂപ്പുകാരൻ ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ചെന്നിത്തലയെ അംഗീകരിക്കും, സുധാകരൻ അംഗീകരിക്കും, സതീശൻ അംഗീകരിക്കും, മുരളി അങ്ങനെ എല്ലാവരും അംഗീകരിക്കും. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. അപ്പൊ അവിടെ ശശി തരൂര് വന്നിട്ട് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിഭാഗം കോൺഗ്രസ്സുകാരെ കൂടെ കൊണ്ടുപോകുന്നു അങ്ങനൊന്നും ചിന്തിക്കണ്ട. അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. അത് നല്ലതാണ്, ഞാൻ പറഞ്ഞാൽ നല്ലതാണ്. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം തിരുവനന്തപുരം MP ആയിട്ട് മാത്രം വന്നു. പക്ഷെ പിന്നെ നമ്മൾ പറയുന്നത് വിശ്വപൗരൻ എന്നും ഒരുപാട് പ്രതിഭ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തകർക്കിടയിലേക്ക് അദ്ദേഹം വരുമ്പോൾ സ്വീകരിക്കും, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കും, കൈയടിക്കും. അദ്ദേഹത്തെ ഇഷ്ടമാണ് പ്രവർത്തകർക്ക്. പക്ഷെ ശശി തരൂരിന് അതൊന്നും മുതലാക്കാൻ പറ്റാത്തൊരു ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് ഈ തരത്തിൽ ജില്ലാ പര്യടനം നടത്തി രൂപപ്പെടുത്തേണ്ടതൊന്നും അല്ലല്ലോ. മനസ്സിലുള്ള ഞാൻ പറഞ്ഞുതരാം, തരത്തിന്റെ മനസ്സിലുള്ള ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് അദ്ദേഹം നാളെ കൂടുതൽ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. എന്താ സംശയം, കോൺഗ്രസ് നേതാക്കൾ ആരാ സ്ഥാനങ്ങൾ ആഗ്രഹിക്കാത്തത്? സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഏത് സ്ഥാനത്തേക്കും യോഗ്യരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അപ്പൊ എല്ലാ നേതാക്കൾക്കും അവരുടേതായ ഭാവിയെ കുറിച്ച് ഒരു ചിന്തയുണ്ടാവും. ആ ഭാസുരമായ ഭാവി എല്ലാരും ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമുദായ കണക്കാക്കിയ പോലെ ശശി തരൂരിനെ കാണരുത്. പിന്നെ മറ്റു കാര്യം നമ്മളെല്ലാം പറയുന്ന ഒരു ട്രാക്കിലേക്കാണ് എത്തിയത്. കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന്റെ സ്വാധീനം വെളിപ്പെടുത്താൻ, ശക്തി ബോധ്യപ്പെടുത്താൻ ലീഗിനെ പോലൊരു സുപ്രധാന ഘടകകക്ഷിയെ തന്നെ കാണുന്നു. അത് അതൊരു ഗൗരവമായ രാഷ്ട്രീയ മെസ്സേജാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞേ. അല്ലല്ല, ഞാൻ സ്വാധീനം എന്നല്ല പറഞ്ഞത്, അവരവരുടെ പ്രതിച്ഛായ എന്ന് പറഞ്ഞത് പ്രതിച്ഛായല്ലേ സാർ പറഞ്ഞേ. കോൺഗ്രസിനകത്ത് എന്തിനാ അദ്ദേഹം പ്രതിച്ഛായ മെച്ചപ്പെടുത്തണം, കൂടുതൽ നേതാവായി ഉയരണം, കൂടുതൽ സ്ഥാനങ്ങളിൽ എത്തണം അല്ലേ? അല്ല സാർ, അപ്പൊ അതിന് ലീഗിനെ വന്ന് കാണുന്നു, ലീഗ് നേതാക്കളെ കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, അല്ലല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു ലീഗിനേക്ക് വലിച്ചിരിക്കണ്ട, പാണക്കാട് കുടുംബത്തെ കാണാൻ പോകുന്നത്. അല്ല, പാണക്കാട് കുടുംബത്തിലേക്ക് കാണുന്നുണ്ട്. അവിടെ വെച്ച്
അങ്ങനെയാണ് വാർത്തയിൽ കണ്ടത്. അല്ല കാണും, അത് കുടുംബമല്ലേ? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലേ? അത് കുടുംബമല്ലേ സാർ? ലീഗിന്റെ നേതാവല്ലേ? രണ്ടും താങ്കൾ തന്നെ പറയുന്നത്. പാണക്കാട് കുടുംബത്തെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാ കുഞ്ഞാലിക്കുട്ടിയും കാണാൻ പോകുന്നു. അപ്പൊ അത് കുടുംബമല്ലല്ലോ. അല്ല ഞാൻ പറയുന്നത്, പാണക്കാട് കുടുംബത്തെ കാണാൻ പോകുമ്പോ കുഞ്ഞാലിക്കുട്ടി വരാതിരിക്കും. പാണക്കാട് പാണക്കാട് തങ്ങളാണല്ലോ ആ ലീഗിന്റെ പരമാചാരി. അഖിലേന്ത്യാ പ്രസിഡന്റിനും മുകളിൽ നിൽക്കുന്നയാളാണ് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിലല്ലേ ലീഗിനകത്ത് അതിന്റെ ഒരു ഹൈറാർക്കി നിൽക്കുന്നത്? പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടല്ല കാണുക, എല്ലാവരും കോൺഗ്രസ്സുകാരും കാണുക, സി പി എമ്മിന്റെ ചില നേതാക്കൾ അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ കരുത്താർജിക്കുകയാണോ അതോ ദുർബലപ്പെടുകയാണോ? ഞാൻ വരാം വരാം, തങ്ങളിലേക്ക് വരാം. ശ്രീ റജി ലൂക്കോസ് ഇത്രയും കേട്ടിരുന്നതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ശ്രീകുമാർ സാർ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ, ശ്രീകുമാർ സാർ പറഞ്ഞ ലീഗിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് വരാം. മുസ്ലിം ലീഗിൽ ഭയങ്കരമായ രീതിയിലുള്ള അതൃപ്തി പോകുക, ആർ എസ് എസിനെ പരസ്യമായി പിന്തുണയ്ക്കുക ആശ്രയിക്കുകയും ആർ എസ് എസിനെ ആള് പിന്നെ സഹായം തന്നെ നൽകുകയും ചെയ്തെന്ന് പറഞ്ഞ കെ സുധാകരനോട് സുധാകരനോട് നയിക്കുന്ന പിന്നെ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം പിന്നെ മുന്നണിയിൽ തുടരുന്നതിൽ ആ പാർട്ടിയുടെ അണികളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. പരസ്യമായിട്ട് തന്നെ ആ പ്രതിഷേധം പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ലീഗിൻ്റെ അവസ്ഥ. ശശിധരൻ എന്ന് പറയുന്ന ഒരു ലോകം ആദരിക്കുന്ന അല്ലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ് ലീഗിൻ്റെ പിന്നെ തട്ടകത്തിൽ പോയി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതിനകത്ത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എനിക്ക് ശ്രീകുമാർ സാറിനോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാനുണ്ട്. ഈ വാർത്ത പുറത്തു വന്നിട്ട് ഇപ്പോൾ 24 മണിക്കൂറായി. ശ്രീലാലി പറഞ്ഞതിൻ്റെ നിരീക്ഷണം അനുസരിച്ച് നമ്മളെക്കാൾ കുറച്ചുകൂടി അക്കാര്യത്തിൽ അദ്ദേഹത്തിന് നിരീക്ഷിക്കാൻ പറ്റും, അദ്ദേഹത്തിന് അറിയാൻ പറ്റും. ഡൽഹിയിലായതുകൊണ്ട് 2 ആഴ്ച മുമ്പേ പ്ലാൻ ചെയ്താന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ KPCC നേതൃത്വം ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നിയന്ത്രിക്കാത്തത്? എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരണമായിട്ട് ഈ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോ കെ സുധാകരനോ ഈ വാർത്ത വെളിവന്നതിന് ഈ നിമിഷം വരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? അതാണ് ആ ചോദ്യത്തിന് സാറിന് മറുപടി പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ നിരീക്ഷിച്ചത് ശശിധരന്റെ വരവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും. ആ സ്വാതന്ത്ര്യ പാർട്ടിക്കകത്ത് കുത്തഴിഞ്ഞ പാർട്ടിയാണ് ആ പാർട്ടി. അല്ല സാറ് ചോദിച്ചോളൂ, സാറ് ചോദിച്ചോളൂ. അതായത് റെജി ലൂക്കോസ് ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞു. അതായത് ശശി തരൂർ എന്നല്ല, ഏതൊരു കോൺഗ്രസ് നേതാവിനും കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോകാം, അതിന് KPCCയുടെ ഒരു ഒരു നിയമനോത്തരവും വേണ്ട. ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു സാർ പ്ലീസ് സാർ ലെറ്റ് മീ കംപ്ലീറ്റ്. സാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? KPCCയോട് ആലോചിച്ച് നേതൃത്വത്തിനോട് ആലോചിച്ച് വേണം ശശിധരൻ പോകണമെന്ന സാർ പറഞ്ഞത് അല്ലേ? സാർ അത് മറച്ചു വെച്ചോ, മറന്നുപോയോ? അത് അത് മാറ്റി പറഞ്ഞു സാർ. ഞങ്ങളൊക്കെ ആദരിക്കുന്ന ഒരാളാണ് സാർ. ഒരു അല്ലല്ല, തീർച്ചയായും സാർ 2 തവണ പറഞ്ഞു. ഒന്ന് ശരത്തിന്റെ ചോദ്യം മറുപടിയായിട്ട് പറഞ്ഞു. ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ സാറേ. ശ്രീകുമാർ സാറിനെ പോലെയുള്ള വ്യക്തിത്വമുള്ള നിലപാടുള്ള ഒരു മാധ്യമപ്രവർത്തകന് ഒരിക്കലും സുധാകരനെ പോലെ ഒരു KPCC പ്രസിഡന്റിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഞങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് സാറ് വളരെ ദൗർബല്യം ന്യായീകരിക്കാൻ തുടങ്ങുന്നത്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അല്ലെ, ഞാൻ ഒന്നുകൂടെ പറയാം. സാർ എഴുതി വെച്ചു ഇപ്പൊ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഞാൻ ഉറപ്പു പറയുന്നു, എന്റെ നിരീക്ഷണത്തിൽ ശശി തരൂരിന്റെ കേരളത്തിലേക്കുള്ള വരവിൽ ദേശീയ തലത്തിൽ പ്രാധാന്യമുണ്ട്. ശ്രീലാലിന്റെ നിരീക്ഷണം വളരെ കറക്റ്റാ. അദ്ദേഹത്തിനെ ഒരു കാരണവശാലും CWC എടുക്കത്തില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് തടഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് വേണേ വേറെ മാർഗം സ്വീകരിക്കാമെന്ന് കെ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു. പിന്നെ അദ്ദേഹം മനസാക്ഷി വോട്ട് ചെയ്യാന്ന് പറഞ്ഞു. ലാസ്റ്റ് അദ്ദേഹത്തിനെ എതിർത്ത് പറഞ്ഞു. അത് തന്നെയാണ് പിന്നെ കൊടിക്കുന്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് വ്യക്തിഗത്തി നടത്തിക്കൊണ്ട് പറഞ്ഞത്. അവരൊന്ന് ആലോചിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലം അധികം നീളത്തില്ല. ശശിധരന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രതിപക്ഷ പ്രാദേശിക പാർട്ടികളോടൊപ്പം ചേർന്ന് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു മതേതര ബദൽ, ഒരു പ്രതിപക്ഷ ബദൽ BJPക്കെതിരെ ഉയർന്നു വരും. അതിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പരിവർത്തനം രാജ്യത്തുണ്ടാക്കും. ഒരു തർക്കവുമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു ചെറിയ പിന്തുണ ഇതിലൂടെ ശശിധരന്റെ ഭാഗത്തുണ്ടാവും. കേരളത്തിൽ പോലും മതേതര ശക്തികൾ വീണ്ടും ശക്തി പ്രാപിക്കും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ദുർബലപ്പെടും, പിളരും. കേരളത്തിൽ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ ഒഴുക്കായിരിക്കും അധികാരത്തിലും ജനപിന്തുണയിലും വരാൻ പോകുന്നുള്ള കാര്യത്തിൽ ശതമാനം പോലും സംശയിക്കേണ്ട. റജിയുടെ നിരീക്ഷണങ്ങളെ ആ നിരീക്ഷണ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കും ശ്രീ എൻ ശ്രീകുമാർ.